ക്യാമറ ഇപ്പം തിന്നട്ടെ ഇമ്പോട്ട്. ഇത് കുത്താൻ വരുന്നുണ്ട് ഇത് ക്യാമറ. വീടിന്റെ മൂലക്ക് നമ്മ പൊത്തി വെച്ചാണ് ഈ സംഭവമാണ് കാടിവെള്ളം. കാടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മ എന്ത് മനുഷ്യന്മാർ എന്ത് കഴിക്കുന്ന അതിൻ്റെല്ലാം വേസ്റ്റാണ്. വത്തക്കര തൊലി, മാങ്ങര തൊലി, അത് അമ്മ പൂത്തിന് കൊടുക്കാൻ പോയ നിന്ന്. നമ്മൾ മൂത്തമാരവർക്കേക്ക് മൂത്തമാരെ മോനാണ് പൂത്തിനെ വളർത്തുന്നത്. അബ്ദുൽ ഖാദർ, നമ്മ അന്തുക്കാന്ന് അവനെ വിളിക്കും. ഇത് എൻ്റെ ചങ്ക് ഷുഹൈബ് അക്കാളം. ഓനെ കൂട്ടിയിട്ട് ഞാൻ പോകുന്നത് ഈ കാങ്കുൽ ചീമേൻ റോഡായത്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കാങ്കുൽ ചീമേൻ റോഡ്. കാങ്കുവിൽ നിന്ന് ചീമേനേക്ക് പോകുന്ന റോഡിൽ കാങ്കുൾ ടൗണിൽ നിന്ന് 1 km എത്തിയാൽ ഒരു ലീഗ് ഓഫീസുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതിലിപ്പോൾ ആ റൂട്ടിൽ തന്നെ നേരെ പൊച്ചു പിടിച്ചാൽ 1.5 km എത്തി നമ്മൾ ഡെസ്റ്റിനേഷനായി. ഈ വെള്ള പെയിൻ്റ് അടിച്ച ഒരു വീടുണ്ട് മുമ്പിൽ, ഇത് റൈറ്റ് സൈഡിൽ. ഇതാണ് ഷുഹൈബിൻ്റെ വീട്. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, കഷ്ടപ്പെട്ട് ഇതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ് അത്. ശരിക്കും ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അങ്ങനെ ഫ്രീ ആയി. എന്നാലും നമ്മൊരു പോൾട്രി ഫാം, ഒരു കോഴി ഫാം തുടങ്ങാൻ ഞാനും ഷുഹൈബിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പോത്തിനെയൊക്കെ വളർത്താൻ വിചാരിച്ചതാണ്. എന്തുകൊണ്ട് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇത് കുറച്ച് വൈകിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ നിൽക്കുന്നല്ലോ, അതിനെ പോത്തിനെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അന്തക്കാരെ വരക്കേക്ക് പോകുന്നത്. അന്തക്കാരി എന്താ പറഞ്ഞല്ലേ, നമുക്ക് അടുപ്പിച്ച് കാണാം. ഇതാണ് നമ്മുടെ സ്വന്തം എസ് കെയുടെ കൊട്ടാരം, ഖത്തർ ഷെയ്ക്ക് എസ് കെ പെട്ട കാട്. എസ് കെ വരടുക്കുന്നത് അന്തക്കാരെ വർക്കേ കുറച്ച് ഒരു കുറച്ച് നടക്കേണ്ട ദൂരയില്ലു. ഉച്ചയെ പോകേണ്ടത് ഇവിടെ എത്തിയിരിക്കുകയാണ്. എത്തിരിക്കുകയാണ് മക്കളെ, എത്തിയിരിക്കുകയാണ് നമ്മുടെ നടൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഹലോ ഗൈസ് എന്നാക്ക്. എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മൾ സാധാരണ പോലെ പറഞ്ഞാൽ പോരെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരെടുക്കുന്നത് അത് വേറെ, നമ്മൾ എടുക്കുന്നത് വേറെ രീതി. നമുക്ക് പറഞ്ഞാൽ പോരെ. ഇനി നമുക്കൊരു പോത്ത് വളർത്തുന്നതിനെ കുറിച്ച് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതാണ്. നമ്മൾ മൂന്നാളും നല്ല ഫ്രണ്ട്സാണ്, ചെറുപ്പത്തിലെ ഒപ്പരമില്ലാന്ന്. നമ്മൾ ഇവനെ അന്തുക്കെന്ന് എടുക്കില്ല, ഇവൻ്റെ പോത്താണ്. ഈ പോത്തിനെ വളർത്തുന്ന ഇവനോട് ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഷുഹൈബ് ഇവനും. ഇതാണ് നമ്മുടെ അന്തക്കാരെ പോത്തുകൾ, ഈ രണ്ട് പോത്ത്. എനിക്ക് അന്തക്കാരനെ കാണുമ്പോൾ തന്നെ ഈ പോത്തല് എണീച്ചു നിന്ന് വളരെ സ്നേഹത്തോടെ നോക്കുകയെന്ന്. രണ്ട് പോത്തുവാടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിന് അന്തക്കാരനെ കണ്ടാടാതെ എണീച്ച് അതെല്ലാം ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. നല്ലൊരു ഇതായി, ആ സ്നേഹം കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം. ഈ പോത്ത് ഫുൾ റോങ് കേട്ടാ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ക്യാമറ കണ്ടുകൊണ്ടോ അല്ല അപരിചിതരെ കണ്ടുകൊണ്ടോ എന്ന് അറിയില്ല, നമ്മൾ തന്നെ നോക്കുന്നുണ്ട്. ഫുൾ റോങ് ആയിട്ടാണ് നോക്കുന്നത്, ഒരു പേടിച്ചിട്ട്. ഇത് ഇനി വെള്ളം കിട്ടിയിട്ടടാ, ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നത്. വല്ലാത്ത നോട്ടം, അത് നമ്മളെ അപരിചിതരെ കണ്ട ഒരു പ്രത്യേക ഒരു ഭാവം കാണുന്നുണ്ട്. എടാ ഇത് ഏത് ഏതിനാ? എത്ര മാസമായി വാങ്ങിയിട്ട്? 6 മാസാ. കുളിപ്പിക്കാൻ കൊണ്ടാലേ. കുളിപ്പിക്കാൻ കൊണ്ടായത്? കുളിപ്പിക്കാൻ കൊണ്ടാലായി. ഷുഹൈബും തുടങ്ങിയിട്ടുണ്ടോ? ഷുഹൈബും ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ക്യാപ്പിൽ. നല്ല അനുസരണയില്ല പോത്തുക്കളാന്ന് അന്തൊക്കെ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അതന്നെ ഒരു സമാധാനം. എനിക്ക് നോക്കുമ്പോൾ പേടിയാണുണ്ട്, ഇല്ലത് പറയാലോ. പിന്നെ എടുത്തേക്കാൻ കൊണ്ടുവന്ന്, മൈക്കാൻ കൊണ്ടുവന്നെയാ? മൈക്കാൻ കൊണ്ടേന്ന് പറഞ്ഞാൽ തീറ്റ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാന്ന്. ഇവിടെ ഏത് തരം തീറ്റയാണോ കൊടുക്കരുത്? ഷുഹൈബിന്റെ ഒരു അടാറ് ചോദ്യം വെച്ചിട്ടുണ്ട്, ഏത് തീറ്റയാണ് കൊടുക്കില്ല കൊടുക്കാറുള്ളത്.
ഏത് തരം പുല്ലുകളാണ്. ഇനി വെള്ളാവശ്യം ഉണ്ടാ, വെള്ളാവശ്യം ഉണ്ടാ നിക്കാ. ഇനി കൊതുക് അടിക്കുന്ന എടാ, ഇനി കൊതുക് അടിക്കാൻ എടുക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടാ? എന്തെണ്ണേ? വേപ്പിന്റെ എണ്ണയാ. ഇനി ഇത് എത്ര വയസ്സുണ്ടാകുമ്പോൾ വാങ്ങിയത്? ഇനി എത്ര മാസം ഉണ്ടാകുമ്പോൾ? കുഞ്ഞി, ചെറിയ കുഞ്ഞി ഉണ്ടാകുമ്പോൾ വാങ്ങി അല്ലേ? ഇപ്പം എത്ര മാസമായി വാങ്ങിച്ച്? എത്ര മാസമായി? 6 മാസമായ പോത്ത. ഇത് അതിൻ്റെ വലിപ്പം കണ്ട. ക്യാമറ ഇപ്പം തിന്നട്ടെ പോത്ത്. ഇത് 6 മാസം പ്രായമായ മുറയിനത്തിൽപ്പെട്ട പോത്ത. നമ്മളോട് കാതറ് പറയുന്നത് ഇത് തിന്നുന്നതാണെ തന്നെ ഒരു ചെറുക്കാണ്. ഇങ്ങനെ പോത്തുകൾക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും ആവൂല. അതന്നെ ഒരു ബർക്കത്താന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഇനി മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ ഒരു വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരു പോത്ത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, കുളിക്കേണ്ട പരിപാടിയാണ്. ഇപ്പൊ പോത്ത് കുറച്ച് ശാന്തമായിട്ടുണ്ട് കേട്ടാ. ആദ്യം വരുമ്പോ ഫുള്ള് റോങ് ഉണ്ടായിന്, കുത്താൻ പേരും പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോലം കണ്ട എന്തായാലും പേടിക്കാതെ വേറെ കാര്യം. അന്തുക്കാൻ ഇവിടെ പറഞ്ഞ നോമ്പിന് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട്. ഇനി രണ്ട് പോത്തിന് മുകളിൽ എന്തെന്ന് പറഞ്ഞാൽ ഫുൾ ചൂട്, പുല്ലൊന്നുമില്ല. അന്നേരം ഇവന് എന്നാൽ എന്നൊരു ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയിലെല്ലാം വരക്കി. ഇപ്പം ഞാൻ എൻ്റെ വരക്കുന്ന കാടിവെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ടേ. അന്ന് തലേന്നുണ്ടായിരുന്ന ഇത് ചോറും ബാക്കി വരുന്ന ചോറ്, ബത്തക്കര, ഇത് തോല്, മാങ്ങ, അതെല്ലാം സീസണിൽ എന്നുണ്ട്, ചക്ക, അതിൻ്റെ ഇല്ല, അതെല്ലാം കൊണ്ട് കൊടുത്തിന്. ഇപ്പം പുല്ല് കിട്ടുന്നുണ്ട്. എന്തൊക്കെ നേരത്തെ പറയുന്നുണ്ട് കുത്ത് കുത്ത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഷോയിബ് പോത്തിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന്. പോത്ത് എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ഇനം വർഗത്തിൽപ്പെട്ട പോത്ത്. ഇന്ത്യയിൽ ധാരാളം പോത്ത് എങ്ങനെ വളർത്തുന്നു എൻ്റെ അഭിപ്രായം? യഥാർത്ഥമായിട്ടും ഇത് ധാരാളിത്തം കാണുന്നത് പിന്നെ അദർ സ്റ്റേറ്റിലാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിലും പിന്നെ സുലഭമായിട്ടുണ്ട്. ലോക്ക്ഡൗണിന് ഫ്രീ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മളെല്ലാം കളിയണ്ടിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പോലീസ് പിടിക്കും. നമ്മൾ ഒരേ പരക്കത്ത ആളാണ്, നമ്മൾ മൂന്നാൾ ഒരേ പരക്കാണ്. മൂത്തമ്മകളെ മക്കളെ ഒരു മില്ലിൻ്റെ ഓണറാണ്. അതിൻ്റെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ പോത്തിനെ വളർത്തലിൻ്റെ പരിപാടി. ഈ ഫുൾ ടൈം ഇതിന് കീന്നുണ്ടെങ്കിൽ കുറേ 5-6 എണ്ണം ഇതിൻ്റെ കൂടെ അധികം വളർത്തുന്നതാണ് നല്ലത്. എന്നാലാണ് ലാഭകരം. എന്തായാലും മെനക്കെടണം. വൈകുന്നേരം കുറച്ച് സമയം മെനക്കെടുമ്പം 5-6 എണ്ണപ്പുറം പറ്റിയ കുറച്ചും കൂടി പൈസ ഉണ്ടാക്കാം. നല്ലോണം കായ് കൈമ ഉണ്ടാവും. ഇത് 2 എണ്ണത്തിന് വളർത്തിയാൽ കുറേ, 1 വർഷം വളർത്തിയാൽ അത്രേ കിട്ടും. ഇതിപ്പം കുറച്ച് വലുതിനെ വാങ്ങിയിട്ട് കുറച്ച് വിൽക്കുന്ന, 6 മാസം കഴിഞ്ഞ് വിൽക്കുന്ന വന്നാൽ കുറേ പൈസ ഉണ്ടാക്കാൻ അതാ ലാഭം എന്ന് നമ്മുടെ ഓണർ ചോദിച്ചാവും അന്തിക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. ഓടിച്ചോ, എന്നാലും ഓടിക്കേ. ഇനി മെയിൻ വേണ്ടത് കുറച്ച് ഇതേപോലത്തെ പാടെല്ലാം വേണം. പുല്ല് അത്യാവശ്യം വേണം. ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല പച്ച കളറിൽ പുല്ലെല്ലാം വരുന്നുണ്ട്. അതായത് ഈ ചളിയിലെല്ലാം ഇങ്ങനെ കിടത്താം, നല്ല കൂളായി വളർത്താം. അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് മെനക്കേടാണ്. വിത്തിറക്കെ പാടാതെ ശ്രദ്ധിക്കണേ. വേറെ ആളെ വേറെ ആളെ സ്ഥലത്ത് കെട്ടുമ്പോൾ അത് നോക്കണം. അവരെ വെറുതെ ചീത്തയും വാങ്ങണ്ട. ഇത് വേറെ ആൾ അവരെല്ലാം വിത്തട്ടിലിട്ടായിരിക്കും. ഇത് സ്വന്തമായിട്ട് ഇവന് ഉണ്ടായതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. ഇവൻ്റെ ഇതാ നമ്മളെ പേര് തന്നെയാണ് ഇത്. അതിൻ്റെ ഇടയ്ക്കിലെ സ്ഥലമാണ് ഇത്. ഇത് അന്തുക്ക പറയുന്നതിൽ ഈ പോത്തുകൾ കേൾക്കുന്നു. അതിൻ്റെ ഭാഷ അന്തുക്ക മനസ്സിലാക്കിയതോ എന്താണെന്ന് അറിയില്ല. പിന്നെ അന്തുക്ക പറയുന്നത് രാവിലെ അത് കരയോലു. ഈ പോത്ത് ഈ പോത്ത് ഒരേ കരച്ചിലോലു. ഒരു പോത്ത് കയ്യിൽ ഹിന്ദി നാട്ടിൽ നിന്നുകൊണ്ട് ഹിന്ദി ഇവനെ കണ്ടാട് ആ കരച്ചിൽ നിർത്തും, ആ പോത്ത് കരച്ചിൽ നിർത്തും. അത്രയും സ്നേഹമാണ് ഈ പോത്തും ഓനായിട്ടുള്ള ഹൃദയബന്ധം. അവൻ പറഞ്ഞ പോലെ തന്നെ കേൾക്കും. എന്തൊക്കെ നീ വിളിച്ചാൻ, ഇനി വിളിച്ചാൻ പോത്തിന് വിളിച്ചാൻ നോക്കട്ട്. ഇനി പേരിട്ടിട്ടുണ്ടാ? അത് മൂടുണ്ടാകുമ്പേ വരുന്ന അവൻ പറയുന്ന കേട്ടാ. കാണാ, അവൻ വിളിക്കുമ്പോ കാണുന്നുണ്ടോ? കുളിപ്പിച്ചു കഴിഞ്ഞില്ലേ? ഇനൊന്ന് വിളിക്കലേ ചെല്ലം ചെല്ലം. ഇത് പോകുന്നില്ല കേട്ടോ. ഇത് കുറച്ച് റോങ് ആണ്. ഈ പോത്ത് നമ്മടത്തേക്ക് വരുമോന്ന് അറിയില്ല. ഇപ്പം നമ്മ കുറച്ച് ദൂരെ നിൽക്കാൻ എടുക്കണം. ബാക്ക് പിടിക്കാം. നമ്മ ഓടിക്കോന്ന് കാഞ്ഞ് ബാക്കോട്ട് വന്നോ.
ഇത് ഈ പോത്തില്ലേ, ഈ ഫസ്റ്റേ നമ്മ വരച്ചു ഒരു പോത്ത് വാങ്ങാന്ന്. ആ പോത്ത ഇത് ആ ബൈക്ക് തന്നെ നിക്കായി നമ്മളീ നോക്കിട്ട്, അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നില്ല. അതൊക്കെയാണ് നേരത്തെ മറ്റേ പോത്തിനെ കൂട്ടി അങ്ങോട്ട് പോവുകയും ചെയ്ത്. ഓടിക്കടാ പേടിച്ചടാ, ഇനി വരുവേ ഇല്ല, ഒന്നും വരികയതാണ്. ഈ രണ്ട് പോത്തിന് നേരത്തെ കുളിപ്പിച്ചിന്, പിന്നെ ഇനി കൊതു കടിക്കാണ്ടിരിക്കാനുള്ള ഒരു മരുന്നുണ്ട്. അത് ഒന്ന് നോക്കിയിട്ട് റോങ് ആകുന്നുണ്ട്. ഇപ്പോൾ കാലുകൊണ്ടെല്ലാം കളിക്കുന്നുണ്ട്, വെറുതെ നമ്മളെ കുത്തണ്ട, പേടിപ്പിക്കല്ലേ. ഇപ്പം മഴക്കാലമായതുകൊണ്ട് നല്ല കൊതുകടിയെല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഈ സാധനം തേച്ച് കൊടുക്കൽ. ഇതൊരു വേപ്പിൻ്റെ എണ്ണയാണ്, ഇത് വൈദ്യഷോപ്പിലെല്ലാം കിട്ടും. എൻ്റെ പേര് കുടജാരിഷ്ടം, വൈദ്യഷോപ്പിൽ കിട്ടുന്നതാണ് എന്തൊക്കെ പറയുന്നത്. ഇത് കുളിപ്പിച്ച ശേഷം തേച്ച് കൊടുക്കണം മേത്തല്ലോ, അതുകൊണ്ട് പോത്ത് നല്ല ഉഷാറാവും ചെയ്യുന്നുണ്ട് എന്നാണ് എന്തൊക്കെ അഭിപ്രായം. നല്ലൊരു എണ്ണയാണ് ഇത്, കൊതുകടിയൊന്നുമില്ല, നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട് എന്നാണ് കാതറിൻ്റെ അഭിപ്രായം. എന്തൊക്കെ ഒരു സകലകലാവല്ലവനാണ് പോത്തിനെ മാത്രമല്ല അവന് ബിസിനസ് ഉള്ളത്, പൂച്ചനെയും കോഴിയൊക്കെ വളർത്തുന്നുണ്ട്. പൂച്ചനെ വളർത്തുന്നുണ്ട്, അതൊക്കെ രണ്ട് പൂച്ചക്കുഞ്ഞുണ്ട്. ഒന്ന് പുറത്തെടുക്കാ, പുറത്തെടുക്കൂലും. ഇനി നമുക്ക് കാണിച്ചെന്ന് ചെയ്യും പൂച്ചനെ ആദ്യം, പ്രത്യേകിച്ചായിട്ട് കണ്ണുള്ള കൊറേ മാസം ഇപ്പൊ കുറച്ച് വലുതായ കാണിച്ചിരുന്നു. അതൊക്കെ നല്ല പണിയിലാണ്, ഇവിടുന്നൊരു എലിനൊക്കെ കിട്ടിയിട്ടുണ്ട്, ചത്തൊരു എലിനൊക്കെ കിട്ടി അതിനെ കുഴിച്ചിട്ട് പരിപാടിയാണ്. പിന്നെ നമ്മൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചിക്കനിൽ ചൂടാൻ വരും, ഗ്രിൽ ചിക്കനിലാക്കുക ഇവിടെ വന്നിട്ട് ഗ്രിൽ ചിക്കനിലാക്കൽ, കോഴിനെ വാങ്ങിക്കൊണ്ട് വരും ആക്കുക ഈ വളപ്പിലെല്ലാം വെച്ച്. നമ്മളെ കൂടെ എപ്പോഴും ഒപ്പം ഉണ്ടാകുന്നൊരു ചങ്ങായിൻ്റെ സുഹൈൽ, ഓൻ ഇന്ന് ഓള വീട്ടിൽ പോയി കൂടിനി, ഓട്ടപ്പടവ്. ഓട്ടപ്പടവിൻ്റെ മുത്ത് സുഹൈൽ ഇന്ന് കാണാനില്ല, എപ്പോഴും വീട്ടിലല്ല, വീട്ടിൽ തന്നെ, വീട്ടിൽ പോയിട്ട് ആടെ കുത്തിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുടുങ്ങിയതെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരാഴ്ച ഓൻ്റെ ഓളും വീട്ടുകാർ ചോദിക്കുന്നു, വീഡിയോ കണ്ടാലെങ്കിലും ഇങ്ങോട്ട് വരുന്ന ഷോയില്ല, നമ്മൾ മറക്കല്ല. കുറേ ചളി വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഷാല്ലാ ലോക്ക്ഡൗൺ നമ്മൾ ഫുള്ള് ഫ്രീ ആണ്, അതുകൊണ്ട് എല്ലാവരും സഹിക്കാൻ തയ്യാറായിരിക്കും. ഓക്കെ അന്ന് ഓക്കെ എന്തൊക്കെ, അസ്സലാമു അലൈക്കും, ടാറ്റാ.